എന്താ ഇനിയും നമ്മൾ ന്യൂസ് കോൾ ചെയ്യണോ? അതാ ഞങ്ങൾ ആലോചിക്കുന്നത്. We are waiting for your decision. Medias are also waiting. ആ സഖാവേ, അതെയാ, അത് തന്നെയാണ് നമ്മളും ചർച്ച ചെയ്യുന്നത്. ഞാനും കണ്ടു. നമ്മളെക്കാളും നിശ്ചയം അവർക്കാണ്. അതെയാ, എന്നാ പിന്നെ അങ്ങനെ മതി, ഞാൻ സംസാരിക്കാം. ശരിയുണ്ട്, ഞാനിവിടെ ഉണ്ട്. ആ സാർ, സ്റ്റേറ്റ് സെക്രട്ടറി താഴെ എത്തിയിട്ടുണ്ട്, ഞാൻ വിളിക്കാം. മീഡിയയ്ക്കും സ്റ്റാഫിനുള്ള അപ്ഡേറ്റ്സ് ഇപ്പൊ കൊടുക്കണ്ട, പി ആർ എന്നോട് പറഞ്ഞു. അപ്പൊ അത് തന്നെയാ തീരുമാനം, ഹോൾഡ് ചെയ്യാം. സംസ്ഥാനത്തെ ഏറ്റവും സമുന്നതനായ നേതാവാണ് ആക്രമിക്കപ്പെട്ടത്. അതിനെതിരെ ജനങ്ങൾ പ്രതികരിച്ചാൽ തെറ്റു പറയാൻ കഴിയില്ലല്ലോ. ജില്ലാ സെക്രട്ടറി എൻ വി ഗോപിനാഥ് നയിക്കുന്ന സമാധാന സന്ദേശ യാത്രയിൽ ഈ കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഒരിടതുപക്ഷ സർക്കാർ കേരളം ഭരിക്കുമ്പോൾ ഗൺമാൻ അടക്കമുള്ള പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ നൽകിയിട്ട് പോലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പോലീസിന്റെ വീഴ്ചയല്ലേ? ആഭ്യന്തര വകുപ്പും സർക്കാരുമല്ലേ പ്രതിക്കൂട്ടിൽ? പോലീസിന്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടും, കൃത്യമായ ഒരു അന്വേഷണം ഉണ്ടാവും. ഗൺമാൻ അടക്കമുള്ളവരിൽ കൃത്യവിലോപം വന്നിട്ടുണ്ടെങ്കിൽ അതും പരിശോധിക്കും. ഈ കൃത്യവിലോപം എന്ന് പറയുമ്പോ ഡിപ്പാർട്ട്മെന്റ് എൻക്വയറി പെട്ടെന്നുണ്ടാവും. അങ്ങനെയാണെങ്കിൽ സാറിന്റെ കാര്യം പോക്കാം. ബൈ. ആഭ്യന്തര വകുപ്പിന്റെ വീഴ്ച എന്നൊക്കെ പറയുമ്പോ അവർക്ക് മുഖദേശിക്ക് ഒരു ബലിയാട് വേണ്ടേ? സസ്പെൻഷൻ ഉറപ്പാടോ? ചിലപ്പോ ഡിസ്മിസലും. എൻക്വയറി റിപ്പോർട്ട് പോലെ ഇരിക്കും കാര്യങ്ങൾ. ഓൺലൈൻ ന്യൂസ് എല്ലാം നോക്കുമ്പോ നമ്മൾ കാണാത്ത വേറൊരു പ്രശ്നമുണ്ട്. എന്താ? അയാളങ്ങനെ തട്ടിപ്പോയാലോ? അല്ല, ഇതേതാ നാടെന്നറിയാലോ? ഇനിയാൾ തിരിച്ചു വന്നാലോ? എനിക്ക് അയാൾ പണിതരാണ്ടിരിക്കോ? അല്ല, കുത്തിയോളം ഞാൻ കണ്ടതല്ലേ, അത് പോയി പാർട്ടിക്കാരോടും പോലീസുകാരോടും പോയി പറഞ്ഞാലോ? ബെസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇന്റെ ബോഡി പെട്ടെന്ന് ആലപ്പുഴയിൽ എത്തും. എടോ, ഇത് എത്രയോ കാലങ്ങളായിട്ട് ഈട് നടക്കുന്ന രാഷ്ട്രീയ പ്രശ്നം, അത് അവര് തമ്മിൽ കൊന്നു തീർത്തോളൂ. നീ ഓനെ കണ്ട്, ഓ ഇന്നെ കണ്ടില്ലല്ലോ, അതിന്റെ ഭാഗ്യ. നീ ഒരു ഉപകാരം ചെയ്യൂ, നീ ഒന്ന് മോള് പോയിട്ടിരിക്കെ, ഞാൻ പുറത്തു പോയിട്ട് ഒന്ന് അന്വേഷിച്ചിട്ട് വരാം. ചെല്ല്. ഇതെല്ലാം കൂടി മനുഷ്യന് തടയിലായി. വരുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. അറിയില്ല. എടാ, നമ്മൾ കരുതുമ്പോൾ എന്നല്ല കാര്യങ്ങൾ. മൂപ്പർ ഇന്നലെ അപകടം നല്ല തരണം ചെയ്തിന്. രഹസ്യമാണ്. ഈ സഹതാപ തരംഗം സൃഷ്ടിക്കാൻ വേണ്ടിട്ടേ ന്യൂസ് പുറത്തുവിടാത്തതാ. തിരിച്ചടിക്കണ്ടേ? പോലീസ് മൂപ്പരെ മൊഴി എടുത്തിട്ടില്ല. DYSP പ്രേമേന്ദ്ര സാറിനായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ ചുമതല. അപ്പൊ എന്താന്ന് വെച്ചാല്, മൊഴി എടുക്കുമ്പോ മൂപ്പർ ഇന്നെ പ്രൊട്ടക്ട് ചെയ്ത് പറഞ്ഞാ നീ രക്ഷപ്പെട്ടു. അതൊന്നും നടക്കൂല ബായ്. എങ്ങനെങ്കിലും ഒന്ന് ഹോസ്പിറ്റലെത്തി അയാളെ കാല് പിടിച്ചിട്ടാണെങ്കിലും നിന്റെ കാര്യം പറഞ്ഞ കാര്യ. അയാൾക്ക് മനസ്സലി വാട്ടം തോന്നിയിട്ട് എനിക്ക് അനുകൂലമായിട്ട് മൊഴി പറഞ്ഞാ നീ രക്ഷപ്പെട്ടു. എന്താ? അയാൾക്ക് എന്നെ ഒട്ടും ഇഷ്ടമല്ല. അതൊന്നും എനിക്കറിയില്ല. നിന്റെ മുന്നിൽ ഏക വൈപ്പതേ ഉള്ളൂ. വാ.